എ സി മൊയ്തീൻ എം എൽ എയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മൊയ്തീൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ലഭിച്ച ബാങ്ക് ഇടപാടുകൾ, നിക്ഷേപങ്ങൾ, രേഖകൾ തുടങ്ങിയവ വിശദമായി പരിശോധിക്കും. ആദായനികുതി വകുപ്പുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ തേടി. മൊയ്തീൻ ആദായനികുതി വകുപ്പിന് നൽകിയ റിട്ടേണുകളിലെ വരുമാനത്തിൻ്റെ കണക്കും പരിശോധിച്ചു. മൊയ്തീനെ ചോദ്യം ചെയ്യാനാണ് നീക്കം. മൊയ്തീൻ്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലായി 31 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളാണ് മരവിപ്പിച്ചത്. സ്വർണ്ണപ്പണയം വാങ്ങുന്ന മഹാരാഷ്ട്ര സ്വദേശി അനിൽകുമാർ എന്നറിയപ്പെടുന്ന സുഭാഷ്, പണം പലിശയ്ക്ക് നൽകുന്ന കണ്ണൂർ സ്വദേശി സതീശൻ, ഈ രണ്ടുപേരുടെയും അക്കൗണ്ടുകളും മരവിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 22 മണിക്കൂറാണ് മൊയ്തീൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. രണ്ട് ചെറിയ പേരക്കുഞ്ഞുങ്ങളും പൂർണ്ണഗർഭിണിയായ മകളും ഉൾപ്പെടെ കുടുംബം മുഴുവൻ ഏതാണ്ട് ഒരു ദിവസം, അതായത് 22 മണിക്കൂർ സ്വന്തം വീട്ടിൽ തടവിലാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. എന്തായിരുന്നു അവരതിനു വേണ്ടി ചെയ്ത കുറ്റം? പിതാവും മുൻമന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എൽ എ എ സി മൊയ്തീൻ ആയതുകൊണ്ടല്ലേ? സ്വന്തം നിലപാടുകളാലും ഏറ്റെടുത്ത സ്ഥാനങ്ങളോട് നീതി പുലർത്തിയതിനാലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേക പരിഗണന കാണിച്ചിട്ടില്ലെങ്കിലും ആ പേര് ഒരു മതവിഭാഗത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ടും ആർക്കെല്ലാമോ തോന്നിയ അസ്വസ്ഥതകളാണ് ഇ ഡി എന്ന നാടകത്തിന് മുൻപിൽ 22 മണിക്കൂർ തളച്ചിട്ടത്. അതുകൊണ്ട് എന്ത് നേടി? ഇ ഡിക്ക് വല്ലതും കിട്ടിയോ? വീടിനുള്ളിൽ പരിശോധന നടക്കുമ്പോൾ ധാരാളം ആളുകൾ ആരുടെയും ആഹ്വാനമില്ലാതെ ആ വീട്ടുപടിക്കൽ സ്വയം കാവൽക്കാരായി നിന്നു. അവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ കരുതലും സ്നേഹവും അറിഞ്ഞിട്ടുള്ളവരാണ്. നാഡ്യങ്ങളില്ലാതെ മനുഷ്യബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരാൾ, പാർട്ടി ഏരിയ സെക്രട്ടറിയിൽ നിന്നും അവിചാരിതമായി എം എൽ എ ആയും പിന്നീട് പാർട്ടി ജില്ലാ സെക്രട്ടറിയായും മന്ത്രിയായും എല്ലാം മാറിയപ്പോഴും ഉപയോഗിക്കുന്ന വാഹനത്തിലൊഴികെ മറ്റൊരു ശൈലിയിലും മാറ്റമില്ലാതെ പച്ച മനുഷ്യനായി ജനങ്ങൾക്കിടയിൽ നിന്ന ഒരാൾ മാത്രമാണ് എ സി മൊയ്തീൻ. എതിരാളികൾക്കിടയിൽ പോലും സ്വീകാര്യത നിലനിർത്തിയ രാഷ്ട്രീയക്കാരൻ. ഏറെ പ്രയാസപ്പെട്ട ജീവിത സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ടാവാം അനുഭവങ്ങളുടെ നേരിപ്പാടുകൾ അദ്ദേഹത്തെ കർക്കശക്കാരനാക്കി. അതിൽ അസ്വസ്ഥപ്പെടുന്നവരുണ്ടാകാം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്ന ഭാര്യയുടെ വരുമാനത്തിൽ ലളിത ജീവിതം നയിച്ച ഏക മകൾ മാത്രമുള്ള കൊച്ചുകുടുംബം, പരസ്പര താങ്ങും തണലുമായി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വീടിനും നാടിനും ഏറെ പ്രിയപ്പെട്ട ഒരാൾ, അതാണ് എ സി മൊയ്തീൻ. സംഘപരിവാറും ഇ ഡി എന്ന നാടക കമ്പനിയും എങ്ങനെയൊക്കെ വേട്ടയാടിയാലും തളരുന്ന മനുഷ്യനല്ല എ സി മൊയ്തീനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ സി പി എമ്മും.